ഇൻഫിനിക്സിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇൻഫിനിക്സ് S5 Pro. എടുത്തു വരേണ്ട കാര്യം 10,000 രൂപയ്ക്ക് താഴെ പോപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് S5 Pro വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഫിനിക്സ് S5 Pro വരുന്നത് 6.53 inch ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന Realme 5 പോലുള്ള ചില ഫോണുകളിലൊക്കെ നമുക്ക് ഇപ്പോഴും HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ലഭിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് പോപ്പ് സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണുകളിലും നമുക്ക് പോപ്പ് സെൽഫി ക്യാമറ എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നില്ല. പിന്നെ പോപ്പ് സെൽഫി ക്യാമറ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഫോൺ നിലത്ത് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പോപ്പ് സെൽഫി ക്യാമറ ഉള്ളിലോട്ട് പോകുന്ന ഫ്രീ ഫാൾ ഡിറ്റക്ഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഏകദേശം 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കും. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഈ ഫോണിൽ നമുക്ക് ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പെർഫോമൻസും അതുപോലെ ഗെയിമിംഗ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല. മീഡിയ ടെക്കിൻ്റെ Helio P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര നല്ലൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നോർമൽ യൂസേജിന് വലിയ തരക്കേടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4 GB റാമാണ് ലഭിക്കുന്നത്. 64 GB ഇൻറ്റേണലും ലഭിക്കുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. Android 10 ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 MP F1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. 3rd ഒരു ഡെഡിക്കേറ്റഡ് ലോ ലൈറ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പോപ്പ് സെൽഫി ക്യാമറയാണ്. പിന്നെ ഈ ഫോണിൽ DTS സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10W ചാർജറാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടൊന്നും കൊടുത്തിട്ടില്ല, പകരം പഴയ Micro USB ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സാർ വാല്യൂയെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.79ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.89ഉമാണ്. ഈ ഫോണിൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. March 13 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിനെ പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോപ്പ് സെൽഫി ക്യാമറ ലഭിക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പോപ്പ് സെൽഫി ക്യാമറ ഉള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് വളരെ നല്ലൊരു പെർഫോമൻസോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്.